എല്ലാ ഗാർഡനർ കുട്ടികൾക്കും രണ്ടാം വർഷ ഗാർഡനർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഇന്ന് നമുക്ക് രണ്ടാം വർഷ ഗാർഡനർ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നമുക്ക് സിലബസ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം വൊക്കേഷണൽ സ്കിൽസ് വിഭാഗത്തിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ ആൻഡ് ഇറിഗേഷനാണ്. ഈ പാഠഭാഗത്ത് നമ്മൾ ചെടികൾക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ, വളങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചും അതുപോലെ വിവിധ തരം ജലസേചന മാർഗ്ഗങ്ങൾ, ഈ രണ്ട് ആസ്പെക്റ്റുകളാണ് ഒന്നാമത്തെ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ വളങ്ങൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കണം, വെള്ളം എങ്ങനെയൊക്കെ ചെടികൾക്ക് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഗാർഡനാണ്. അതായത് നമ്മളൊരു പൂന്തോട്ടം വെച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ ആ പൂന്തോട്ടത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. പുഴുക്കൾ വരും, അതുപോലെ രോഗങ്ങൾ വരും, കളകൾ കയറും. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ നിയന്ത്രിക്കണം അല്ലേ. ഇതൊന്നും വരാതെ നോക്കിയാൽ മാത്രമേ ഒരു പൂന്തോട്ടം ഭംഗിയായിട്ട് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഒരു പൂന്തോട്ടത്തെ നമുക്ക് എങ്ങനെയൊക്കെ പരിപാലിക്കാം, രോഗങ്ങളും കീടങ്ങളും കളകളും വരാതെ എങ്ങനെ പൂന്തോട്ടത്തെ പരിപാലിക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തേത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ലോൺ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഒരു പൂന്തോട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറഞ്ഞാൽ ലോൺ അഥവാ പുൽത്തകിടിയാണ്. നല്ല പച്ച നിറത്തിലുള്ള പുൽത്തകിടി നമുക്കെല്ലാം വളരെ ഇഷ്ടമാണ് അല്ലേ. പക്ഷേ ഈ പുൽത്തകിടി ഇങ്ങനെ തന്നെ നല്ല പച്ചയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നിലനിർത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല പൂന്തോട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻറ്റുമാണ്. അതാണ് ലോണിനെ കുറിച്ച് മാത്രം നമ്മൾ ഒരു ചാപ്റ്ററിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എങ്ങനെ നല്ല ഭംഗിയുള്ള പുൽത്തകിടി വെച്ച് പിടിപ്പിക്കാം, അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് എങ്ങനെ നിലനിർത്താം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുക. നാലാമത്തേതാണ് ശരിക്കും ഗാർഡനർ കോഴ്സിലെ ഏറ്റവും രസമുള്ള ചാപ്റ്ററും അതുപോലെ ഗാർഡനിങ്ങിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുന്ന ചാപ്റ്ററും ഈ യൂണിറ്റ് 4 എന്നുള്ളതാണ്. ബേസിക് ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് ആൻഡ് ഗാർഡൻ കമ്പോണൻസ് എന്ന് പറയും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിക്കും, പല തരത്തിലുള്ള പൂന്തോട്ടങ്ങളുണ്ട്, അപ്പോൾ അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുപോലെ പൂന്തോട്ടത്തെ ഭംഗിയാക്കുവാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കും തുടങ്ങി ഒരു പൂന്തോട്ടത്തെക്കുറിച്ച്, പൂന്തോട്ട പരിപാലനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒട്ടുമിക്ക ആസ്പെക്റ്റുകളും നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. അഞ്ചാമത്തേത് ഐഡൻറ്റിഫിക്കേഷനാണ്. നമ്മൾ ഒന്നാം ഫസ്റ്റ് ഇയറിൽ ആദ്യത്തെ ചാപ്റ്ററിൽ കുറേ ഏറെ ചെടികൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു അല്ലേ, ഇമ്പോർട്ടൻസ് ഓഫ് ഫ്ലോറിക്കൾച്ചർ എന്നുള്ള ടോപ്പിക്കിൻ്റെ കീഴിലായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ കുറച്ചും കൂടി നമ്മൾ ചെടികൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുന്നു ഈ അഞ്ചാമത്തെ ചാപ്റ്ററിൽ. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓർണമെൻറ്റൽ പ്ലാന്റ്സ്. ഇതുകൂടാതെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം എംപ്ലോയബിലിറ്റി സ്കിൽസ് ഉണ്ടായിരുന്നു. വൊക്കേഷണൽ സ്കിൽസ് വിഭാഗത്തിൽ 5 ചാപ്റ്ററാണുള്ളത്. അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റി സ്കിൽസ് വിഭാഗത്തിലും 5 ചാപ്റ്ററുകളുണ്ട്. കഴിഞ്ഞ വർഷം പഠിച്ച അതേ യൂണിറ്റുകൾ തന്നെയാണ് ഈ വർഷമുള്ളത്. പക്ഷേ ഈ വർഷം നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ 5 ലെസണുകൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സെൽഫ് മാനേജ്മെൻറ്റ് സ്കില്ല്, ICT സ്കിൽസ്, ഓൺടർപ്രണറിയൽ സ്കിൽസ് ആൻഡ് ഗ്രീൻ സ്കിൽസ്. ഇതേ യൂണിറ്റുകൾ തന്നെയാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചത്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കൊല്ലം നമ്മൾ പഠിക്കാൻ പോവുക. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഗാർഡനർ സിലബസിൽ 10 ചാപ്റ്ററുകളാണുള്ളത്. 5 വൊക്കേഷണൽ സ്കിൽസും 5 എംപ്ലോയബിലിറ്റി സ്കിൽസും. അത് 40 മാർക്ക് വൊക്കേഷണൽ സ്കിൽസ് വിഭാഗത്തിൽ നിന്നും 10 മാർക്ക് എംപ്ലോയബിലിറ്റി സ്കിൽസ് വിഭാഗത്തിൽ നിന്നുമാണ് സാധാരണ പരീക്ഷയ്ക്ക് വരാറ്. അടുത്ത കൊല്ലത്തെ പരീക്ഷ എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല. അപ്പോൾ നിലവിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന വരുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള സിലബസ്. ഇനി നമുക്ക് ഓരോരോ ചാപ്റ്ററുകളായിട്ട് പഠിച്ചു തുടങ്ങാം.